ശ്രീ നസീർ, പി ജയരാജൻ താങ്കളെ വന്ന് കാണുന്നതിന് മുൻപ് താങ്കൾ അദ്ദേഹത്തെ സംശയിച്ചിരുന്നോ? പി ജയരാജൻ വന്നതിന് ശേഷം അദ്ദേഹത്തെ താങ്കൾ സംശയിക്കുന്നില്ല എന്ന ബോധ്യത്തിലേക്ക് താങ്കൾ എത്തിയത് എന്തടിസ്ഥാനത്തിലാണ്? പി ജയരാട്ടൻ വന്ന് കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. പി ജയരാട്ടനല്ല ചെയ്തേ എന്നുള്ള ബോധ്യം, ഒരു സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് മാത്രമല്ല ഈ അക്രമം എന്നുള്ളത് വളരെ ബോധ്യമുള്ള കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷൻ സമയത്ത് മേപ്പയൂരുണ്ടായ അക്രമം, അതിന് മുമ്പുണ്ടായ പല ഭീഷണികളും പല രീതിയിലുള്ള ഭീഷണികളും, പാർട്ടിയിൽ നിന്ന് മാറിയതിന് ശേഷം ഉണ്ടായ ഒരുപാട് ഭീഷണികളും, എൻ്റെ ഒരു സ്ഥാപനമുണ്ടായിരുന്നു പയ്യന്നൂർ കവായി, അത് അടിച്ചു പൊളിക്കുന്ന രീതിയിലേക്ക് പോയതും അതൊക്കെ ഇലക്ഷന് മുമ്പേ ഉണ്ടായ കുറേ കാര്യങ്ങളാണ്. എന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, തലശ്ശേരിയിൽ ഞങ്ങൾ പല വേദികളിലും വികസനത്തെപ്പറ്റിയും മറ്റും ഉണ്ടായ പ്രശ്നങ്ങളെ പറ്റിയിട്ടും ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം നസീർ ചൂണ്ടിക്കാട്ടുന്ന പല മുൻ സംഭവങ്ങളും ഉണ്ടെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായി പ്രതിക്കൂട്ടിലേക്ക് നിന്നത് പി ജയരാജനാണ്. ഇതൊരു സത്യമാണ്. ഇപ്പം അങ്ങയുടെ നാട്ടിലെ ഓരോ പ്രാദേശിക കാര്യങ്ങളും മറ്റുള്ളവർ അറിയണമെന്നില്ല. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്കാർക്കും അതിനെപ്പറ്റി വിവരമുണ്ടാകണമെന്നില്ല. പക്ഷേ പി ജയരാജൻ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് രൂപപ്പെട്ടു താങ്കൾ ആക്രമിക്കപ്പെട്ടപ്പോൾ. അതിൽ നിന്ന് പി ജയരാജന് പുറത്തു കടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അദ്ദേഹം താങ്കളെ വന്ന് കണ്ടു എന്നതാണ്. അപ്പോൾ മാധ്യമങ്ങളിലൂടെ ആ വാർത്ത വരുന്നു. പാർട്ടിയെ ബോധ്യപ്പെടുത്തുകയല്ല, പാർട്ടിയെ ബോധ്യപ്പെടുത്തുക എന്നതിനപ്പുറം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക, നിരപരാധിത്വം, അത്തരമൊരു ഒരു ഉദ്ദേശം ആ സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്ത്, അതുവഴി എന്ത് പുറത്തേക്ക് നൽകാനാണ് പി ജയരാജൻ ശ്രമിച്ചത്? ഇപ്പോൾ അദ്ദേഹത്തിന് പങ്കാളിത്തം ഇല്ലാത്ത ഓരോ കേസിലും അദ്ദേഹം പോയി ബന്ധപ്പെട്ടവരെ കണ്ടത് ബോധ്യപ്പെടുത്തുന്ന രീതി നാം ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനെ ഒന്ന് കണ്ടു. ഇവിടെ മുല്ലപ്പള്ളിയും കെ മുരളീധരനുമെല്ലാം ആ രൂപത്തിൽ ജയരാജനെതിരെയാണ് പ്രതികരിച്ചത് ആദ്യഘട്ടത്തിൽ. അതിൻ്റെ ഒരു സമ്മർദ്ദത്താലും വന്ന് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തിരിച്ചു പോകുന്ന ഒരു പ്രവർത്തന രീതിയും ജയരാജൻ ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പം ജയരാജനെ ആക്രമിക്കുന്നവരുടെ രീതിയിൽ പുതുമയുണ്ടായിരുന്നില്ല, പക്ഷേ ജയരാജൻ്റെ പ്രതികരണ രീതിയിൽ പുതുമയുണ്ടായിരുന്നു. അതെന്തുകൊണ്ട്? അത് തീർച്ചയായും കഴിഞ്ഞ എല്ലാ കേസുകളിലും പി ജയരാട്ടൻ്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിലും പി ജയരാട്ടൻ്റെ പേരാണ് ആദ്യം ഉയർന്നു വന്നതെന്ന് കേൾക്കുന്നു. പി ജയരാട്ടൻ എന്നെ കാണാൻ വന്നതിൻ്റെ പ്രധാന കാരണം, പി ജയരാട്ടനും ഞാനുമൊക്കെ ഒരുപാട് കാലത്തെ ബന്ധങ്ങളുണ്ട്. ആ ബന്ധത്തിനകത്ത് ഇതുവരെ ഞങ്ങൾ കോട്ടം തട്ടിയിട്ടില്ല. ആ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പി ജയരാട്ടൻ എന്നെ സന്ദർശിച്ചത്. ഞാൻ പി ജയരാട്ടനുമായി വേറുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇത് പി ജയരാട്ടനല്ല ചെയ്തത്, തലശ്ശേരിയിലെ പ്രാദേശികമായ കാര്യങ്ങളിലുള്ള വിഷയമാണിത് ചെയ്യാൻ കാരണമെന്നാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്താൻ പറ്റിയത്. വെറുതെ ഞങ്ങൾക്കൊരാളെ ഒരു അക്രമം നടന്നു, ഒരക്രമം നടന്നതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരാളെ മേരിൽ പൈചാരി അതിൽ നിന്നും ഒയിനുമാറുക എന്നുള്ളത് ഞങ്ങളുടെ ശൈലിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ വളരെ ആത്മാർത്ഥപരമായി വളരെ സത്യസന്ധമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് തലശ്ശേരിയിലെ അക്രമ രാഷ്ട്രീയം അവസാനിക്കണം. തലശ്ശേരിയിലും കണ്ണൂർ ജില്ലയിലും.